ഒന്നും പറ്റില്ല ചേച്ചി, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ അവിടെ പറഞ്ഞതല്ല, ഈ വാഷിംഗ് മെഷീൻ ഇറക്കുമ്പോ തട്ടയും മുട്ടയും ചെയ്യാതെ ഇറക്കണേന്നാ. ഒന്ന് സൂക്ഷിച്ചിറക്കടോ. അങ്ങോട്ട് കൊണ്ടുവാ. നിന്നെ, നിങ്ങൾ അറിയാൻ അകത്തോട്ടെങ്ങാനും കിടത്ത്, ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയായല്ല. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. ഏറ്റന്നേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാളാ എയർപോർട്ടിൽ കൂടിയത്, യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ. ഞാനൊരു മന്ത്രിയല്ലേ. ചേട്ടൻ വിഷമിക്കാതെ. എന്നാലും ഞാൻ മന്ത്രിയാണെങ്കിപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാൻ. അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ. അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ ഗ്രൂപ്പിലെ പട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക്, ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല. ഒരു ആറേഴ് എം എൽ എമാർ ഒരു കാലം അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തുമായിട്ട് നിൽക്കുക, നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ട് ഇടുന്നു, എന്നിട്ട് മുഖ്യനെ വലിച്ച് താഴെ ഇടുന്നു. ഓ അത് വല്ലതും നടക്കോ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്റെ അരിശം വരുന്നത്. രണ്ടു കൈയും കൂട്ടിപ്പിടിച്ച് ഉച്ചക്കൊരെണ്ണം തന്നാലുണ്ടല്ലോ. ഞാനെന്ത് തീർന്നു അത്ര തന്നെ. ആ തമാശകളിന്റെ പൊന്നി ചേട്ടാ, ഇനിയിപ്പോ ഗോവിന്ദ മേനോനെ ഇറക്കിയിട്ട് പകരം ചേട്ടനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം. ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം? അതിന് ചേച്ചിയില്ലേ കൂടെ, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ മനുഷ്യ? ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോൻ ഇപ്പൊ പയറ് പോലെയാ ഓടിപ്പാഞ്ഞ് നടക്കുന്നെ. അതേ ചുമ്മാതല്ല, അങ്ങേരും നാലു നേരം നീന്തിട്ടാ. അങ്ങേര് നീന്തിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും. എന്റെ പൊട്ടി സുലേനെ, എനിക്ക് നീന്താൻ വയ്യ. പിന്നെ നിങ്ങൾ വെള്ളം ഇല്ലാത്തടത്ത് കിടന്ന് നീന്തെന്ന് ഞാൻ എത്ര തവണ കണ്ടിട്ടുള്ള. ഒന്ന് നീന്തു മനുഷ്യ. അയ്യോ ചോണ. അയ്യോ അവിടെ കിടന്ന് പടക്കാവ് നീന്തു മനുഷ്യ. അങ്ങനെ അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കണം, എന്ത് പറ്റിന്ന് അറിയില്ല. നോക്കിയിരിക്കാൻ കാണോ അങ്ങനെയാണ് അങ്ങേരെ രക്ഷിക്കണേ. അയ്യോ വിദേശ ചികിത്സ കഴിഞ്ഞെത്തിയ മന്ത്രി മറുകണ്ഠം മാധവൻ വ്യായാമാർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മന്ത്രിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഉണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.
നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. ആ എല്ലാവരും എത്തിയോ? സാർ സാർ, മന്ത്രി മാധവന്റെ മരണത്തെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് പറയാം. പിന്നെ നീന്തൽ കുളത്തിൽ ഹൃദയസ്തംഭനം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ. മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച്, ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ മരണം ഇതാദ്യമായിട്ടാണ്. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും. സാർ, അങ്ങേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? തുമ്പോ അല്ല, കേസിന്റെ തുമ്പ് എന്തെങ്കിലും? തുമ്പുണ്ടോ വാലുണ്ടോ എന്നൊക്കെ മണപ്പിച്ചതൊക്കെ ഞാനെന്താ പോലീസ് പട്ടിയ? സാർ, മന്ത്രിയുടെ മരണത്തിൽ അങ്ങേക്കും പങ്കിടുന്നൊരു സംസാരമുണ്ടല്ലോ. എന്തോന്ന് പങ്ക്? മരണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പങ്കച്ചോടാണോ? മലയാളം മലയാളമല്ലേ? അതെ. മനസ്സിലായി മനസ്സിലായി. ചുമ്മാ അതല്ല, കുളത്തിൽ കുളം തോടത്ത് ചോദ്യം. എടോ, താൻ കോട്ടയത്ത് എന്ന് തന്റെ പത്രം പോലാളെ അച്ചാനോട് പറഞ്ഞേരെ, ഈ ഗോവിന്ദമേനോൻ ശത്രുക്കളെ വെള്ളത്തിന് മുക്കിക്കൊല്ലുന്ന ജലപിശാചം പോലെന്ന്. എന്തിനാണോ അയാൾ ഇപ്പോ എന്റെ കുടിതോണ്ട ഇറങ്ങിയിരിക്കുന്നത്? ഇത്രയും കാലം ചോദിച്ചതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിരിക്കും എന്നോട് ചെയ്ത ചെയ്ത്. അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാ അല്ലേടോ? അങ്ങോട്ട് വേണേലും അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേലും ഇങ്ങോട്ട്, എങ്ങോട്ട് വേണേ വളയും. സാർ, ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇന്നും തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ഒബ്സർവർ വന്നിട്ടുണ്ട്. എനിക്കൊരു അല്പ തിരക്കുണ്ട്, നിങ്ങളെയൊക്കെ പിന്നെ കാണാം. ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിട്ട് നേരം കുറെ ആയല്ലോ. വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. ആ എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. ആ വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചിടത്ത് തന്നെ കാണും. അവിടെ ഇരിക്കൂ. മിസ്റ്റർ നമ്പ്യാർ സംസാരിക്കട്ടെ. 10-15 വർഷം നമ്പ്യാർ സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ്. ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മരണത്തെ മാധവന് കൊടുത്തത്. കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല. അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ. പഴയ കഥയൊന്നും പറഞ്ഞാലും മിടുക്കരാവും നോക്കണ്ട. ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാർ തന്നെയാ. ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഒട്ടും സമ്മതിക്കത്തുമില്ല. അതെന്താ, സീറ്റ് നമ്പ്യാരുടെ ഉത്തരയാണോ? മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കും ഉണ്ട് ക്ലെയിം. ഞാനും ഒരു തവണ അവിടുന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ, തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെന്റെ കാലു വാരിയത്. കാലു വാരിയ പാടാൻ നിലം തൊടാതെ വീണില്ലേ? അതെ, കൃഷ്ണവിളച്ചന്റെ കാലിന് ബലമില്ലാഞ്ഞിട്ടാ. ഇപ്പോഴാണെങ്കിൽ കാലും കാലും കുഴിയിലുമായി. പോരാഞ്ഞിട്ട് അരിസസും വാദവും കാറ്ററാക്റ്റും ഈ വയസ്സാം കാലത്തല്ലേ പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ. വെറുതെ മനുഷ്യനെ മെനക്കെ തണങ്ങോട്ട് പോരും. എടോ ജയമാല, നിന്റെ അച്ഛൻ ബട്ടർ കൊച്ചുകേശവൻ കളക്ടർ സാഹിബിന്റെ മദാമയുടെ കാല് തിരുമ്മിയും അരക്കളപ്പെരയിലെ ആട്ടു സൂപ്പിന് ഉപ്പ് നോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പഠിത്തവും പള്ളിക്കുടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു കൃഷ്ണപിള്ളച്ചനൊക്കെ. ഇന്ന് ബട്ടർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ തലമുടി തെറച്ചേനെ ഇതുപോലെ, അയാൾക്കും പിടിപെട്ടേനെ വാദവും അനുശ്വസവും ഒക്കെ. ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ചർച്ച ഇങ്ങനെ നീടുന്നത്? ദേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി. രഹസ്യമായി ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ, ചോദ്യങ്ങൾ ഇങ്ങോട്ടും ആവാം. അതെങ്ങനെ, വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് വേണം? അന്നാക്കിലിട്ട് കുത്തണോ? നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടോ ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. സസ്പെൻസ് വേണ്ട. എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? നമ്പ്യാരുടെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തോന്ന് അവിടെ ഇരിക്കണോ? ഹൈക്കമാൻഡിന്റെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ നമ്പ്യാരുടെ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണാവോ, സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കം ഉള്ളതുകൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ്. അയ്യോ, മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാൻ തന്നെ ഞങ്ങൾക്ക് അറിയാവേ. പറഞ്ഞു തീരട്ടെ, പറയാമേ. അവിടെ ഇരിക്കെ സിയമേ. പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. പക്ഷെ ഒന്നുണ്ട്, മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാനിന്മേൽ കളി. അത് മറക്കണ്ട. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി, ഒപ്പം നിങ്ങളുടെ പതനവും. പേടിപ്പിക്കാതോ, നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാ. കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ വരെ ഒന്ന് പോകേണ്ടി വരും. അത്ര തന്നെ. നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ്, അതായത് അളന്നു കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായകമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേരിക്കാരുടേതാണ്. അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ, അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ.
അവർ കൈവിട്ടാൽ നമ്മൾ തോക്കും, മന്ത്രിസഭ വീഴും. ഹിന്ദുസ്ഥാൻ ചേരിക്കാർ ഒറ്റക്കെട്ട തീരുമാനമെടുത്തിട്ടുണ്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ. അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറുകണ്ഠ മാധവനെ ജയിപ്പിച്ചത്. എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു. ഇനി അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ നേതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ടൻ നമ്പ്യാരെ. സമ്മതിച്ചു, സത്യമാണ്. എടോ, ഈ സിറ്റുവേഷനൊക്കെ പണ്ടേക്ക് പണ്ടേ ഞാൻ ഇന്റലിജൻസ് വഴി ഗ്രഹിച്ചതാ. അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് അവിടെ നിന്നുള്ള കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. തമ്മിത്തെല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ, പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും. അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ്. പകരം പൊതുസമ്മതനായ സാധാരണക്കാരിൽ ഒരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. ഇത് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുവാനും പാർട്ടിയെ ശക്തപ്പെടുത്തുവാനും നമ്പ്യാരോട് അഭ്യർത്ഥിക്കുന്ന പാർലമെന്ററി ബോർഡിന്റെ കത്ത്. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാവണമെന്ന് ഞാൻ തീരുമാനിക്കും, അവനെ ജയിപ്പിക്കും, എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും. നോക്കിക്കോ, അന്ന് നമ്പ്യാർക്കുമുണ്ടാകും ചില തീരുമാനങ്ങൾ, അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും. നമുക്ക് കാണാം.